നമസ്കാരം. സൂര്യണ്ണ ഈ ബ്ലൂ ലാബിലും തപ്പി എവിടെയൊക്കെ പോയെന്നറിയോ? ഇതല്ലേ ബ്ലൂ ഫിലിം ആയിരുന്നെങ്കിൽ നിന്ന നിൽപ്പിൽ ഞാൻ സംഘടിപ്പിച്ചാനെ. നീയാണ് മോനെ സാബു യഥാർത്ഥ സെക്രട്ടറി, നിനക്ക് നല്ല ഭാവി ഉണ്ട് കേട്ടാ. മധുരവും മധുരാശി ഒന്നും ഒട്ടും ഇഷ്ടമല്ല. അല്ല എന്ന് ഞാൻ പറയത്തില്ല, ഒത്തിരി ഇഷ്ടമാണ്. എന്റെ സാബു ഒന്നുകൂടെ വേണ്ട വേണ്ട വേണ്ട, ഇനി സംസാരിച്ചിട്ട് കഴിക്കാം. സൂര്യ ഇപ്പൊ തന്നെ കിണ്ടിയ. കണ്ണനുണ്ണി, ആ ഹരിയുടെ സംഘടന നമുക്ക് പൊളിച്ചെടുക്കണം. അങ്ങേരുടെ കീഴില് കുറെ നാളെ നീ സംഘടനാ പ്രവർത്തനമൊക്കെ നടത്തിയതല്ലേ, അതുകൊണ്ട് തന്നെയല്ലേ കണ്ണനുണ്ണിയെ ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുന്നത്. അതാ താരങ്ങളുടെ മുമ്പിൽ മുട്ടുമുടക്കുന്നതിലും ഭേദം, പാലാരിവട്ടത്ത് തട്ടുകട നടത്തുന്നതാണ് നല്ലതെന്നല്ലേ അവൻ ഗീർവാണം മുഴക്കിയത്. സംവിധായകൻ ഹരിയെ കൊണ്ട് നമ്മള് പാലാരിവട്ടത്ത് തട്ടുകട ഇടിയിപ്പിക്കും. അതാ എനിക്കും വേണ്ടത്, എന്നെ സിനിമയിലെ ചട്ടം പഠിപ്പിക്കാൻ വന്നവനെ ഇനി സിനിമയിലെ വേണ്ട. ഹരിയെ ഇൻഡസ്ട്രിയിൽ നിന്ന് കെട്ടുകെട്ടിച്ചാലേ രണ്ട് സൂപ്പർ സ്റ്റാറുകളുടെ ഡേറ്റ് എനിക്ക് മാറ്റി മാറ്റി തരാന്നാ പറഞ്ഞിട്ടുള്ളത്. സ്മരണ ഉണ്ടല്ലോ. ഇതുകൊണ്ട് കോളടിച്ചത് ഇപ്പൊ ഇവനാ. ഇവനിനി സൂപ്പർ സ്റ്റാർ പടവേ ചെയ്യുന്നുള്ളൂ എന്ന് അവൻ വരുന്നുണ്ട്. ഹരിയുടെ അരിമ ശിഷ്യൻ. എല്ലാരും ഉണ്ടല്ലോ, നമസ്കാരം സാറേ. ഇരിക്കാൻ ഇരുന്നടാ. അല്ല നിലത്തിരിക്കണോ അതോ മടികേറിയിരിക്കണോ? ഞാനിവിടെ നിന്നോളാ സാറേ. അല്ല എന്തുട്ട എന്നെ വിളിപ്പിച്ചേ? മലയാള സിനിമയിലെ സംവിധായകരുടെ പുതിയ സംഘടനയുടെ സെക്രട്ടറി കണ്ണനുണ്ണിയ, അയാള് പറയും കാര്യം. എടോ സംവിധായകൻ ഹരി കലയെ വ്യഭിചരിച്ചുകൊണ്ട്. അയ്യോ നമ്മുടെ കലയെ വ്യഭിചരിച്ചെന്നോ? അത് ഞാൻ അറിയാം. അയ്യേ ആ കലയല്ല കലാരംഗം. അതെ, കലാരംഗത്തെ ആകെ അയാൾ മലീമസമാക്കിയിരിക്കുകയാണ്. അയാളെ നമ്മൾ വിലക്കുന്നു. ഇപ്പൊ ഞാൻ ഹരി സാറിന്റെ പടത്തിലൊന്നും അഭിനയിക്കണില്ല, പക്ഷേ എന്റെ പുതിയ പടത്തിന്റെ പൂജക്ക് നാളെ തിരികൊളുത്തണ ഹരി സാറാ. ചുമ്മാ ഒരു തിരികൊളുത്തലല്ലേ, ചെയ്തോട്ടെ. അത് വേണ്ട, സാംസ്കാരികപരമായും സാമ്പത്തികമായും ഒരുപാട് അഴിമതികൾ നടത്തിയിട്ടുള്ള ആളാ അയാൾ, ഇനി സിനിമാ രംഗത്ത് വേണ്ട. എന്നാ വേണ്ട. എന്തുണ്ട് കാണിക്കിനി രമാണിയെ? അയ്യോ ഇതെന്തിനടിയാടാ മതി, ഞാൻ പോലും ഞെട്ടിപ്പോയല്ലോ. ക്ഷമിക്കണം സാറേ, ഇത് ഞങ്ങൾ ചാലക്കുടിക്കാരുടെ ഒരു ശീല, ഒറ്റ വല്യന്റെ ആശയം. കണ്ണനുണ്ണി സാറേ പേടിപ്പിക്കല്ലേ, നാളെ എന്റെ പടത്തിന്റെ പൂജക്ക് തിരി കത്തിക്കണത് ഹരിസാറ് തന്നെയാ, അത് എന്റെ ഐശ്വര്യ. ഓ അങ്ങനെ, എവൻ കൊള്ളാം കേട്ടോ. ഒരുമിച്ചെടുത്ത് അവൻ അടിച്ചത് നല്ല സ്ട്രോങ്. എന്ത് സ്ട്രോങ്? ഇതിലും വലിയ വമ്പന്മാരെ കൊണ്ട് നമ്മൾ മുട്ട കുത്തി മാപ്പ് പറയിപ്പിച്ചിട്ടുണ്ട്. മലയാള സിനിമയുടെ ഗർജിക്കുന്ന സിംഹമായ തിലോത്തമൻ ചേട്ടന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ക്രിസ്ത്യൻ ഫാദേഴ്സ് എന്നും ഇംഗ്ലീഷ് പടത്തിൽ നിന്നൊക്കെ നമ്മള് പുറത്താക്കിയില്ലേ? പിന്നല്ലേ ഈ ഊരും പേരും ഇല്ലാത്ത മണി. അവിടെ ആരാ നിക്കുന്നേ? എടാ മണിയെ നീ ഇതുവരെ പോയില്ലയോ? താനെന്ന് രാവിലെ ടി വി കയറി എന്താ പറഞ്ഞത്? തിലോത്തമനിലെ നടൻ മരിച്ചെന്ന് അല്ലേ? നടനം എന്നതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാവോ നിനക്ക്? കണ്ണനുണ്ണി പറയണോ? അത് പിന്നെ നിങ്ങൾ തികച്ചും അപക്വമായ രീതിയിലും അന്തശൂന്യമായ രീതിയിലും. താനൊക്കെ കൂടി കലാകാരം വരെ വിലക്കാൻ വേണ്ടി ഇവിടെ കൂടാലോ നടത്തുന്ന അറിഞ്ഞിട്ട് തന്നെയാ ഞാനിങ്ങോട്ട് വന്നത്. അഴീക്കോടിനെ പ്രാന്തരെന്ന് വിളിച്ചോരല്ലേ നിങ്ങള്? ഇപ്പൊ നിങ്ങൾക്ക് ഹരി ഇല്ലാതാക്കണം അല്ലേ? അതിനുവേണ്ടി എന്തു നുണപ്രചരണം നിങ്ങൾ പറഞ്ഞു വരത്തും? ഡാ കണ്ണനുണ്ണി, നീ ഇപ്പൊ സംഘടന ഉണ്ടാക്കുന്നത് സിനിമയിലെ തമ്പുരാക്കന്മാർക്കും നിനക്കും വേണ്ടിയാ, കേട്ടോടാ കണ്ണനുണ്ണി. പക്ഷെ സൂര്യ, നിന്നെ ഞാൻ ഇക്കൂട്ടത്തിൽ പ്രതീക്ഷിച്ചില്ല. മോനെ പോലായിരുന്നു എനിക്ക്. ആ എന്നെ വിലക്കാൻ. തിലോത്തമൻ എന്നെ ഇമോഷനാവാതെ ഇങ്ങോട്ട് ഇരുന്നാട്ടെ, എന്താ ഇത്? ദിനേശ, നീയാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും വലിയ വിഷമെന്ന് എനിക്കറിയാം.
ഇതിന്റെയൊക്കെ മുഖ്യ സൂത്രധാരനും നീയാ. ഇങ്ങനെ മുന്നോട്ട് പോയാൽ കാലം നിനക്ക് കയ്യാമ വയ്ക്കും. സൂക്ഷിച്ചോ.